പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നീടാം ഒരുമയുടെ ബലി അർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നീടാം നവമൊരു പീഠമൊരു കീടാം ഗുരുവിൻ സ്നേഹമൊടിയാകും തിരുമൻ ഭാഗ്യണച്ചീടാം. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നീടാം ഒരുമയോടെ ബലി അർപ്പിക്കാം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതി ഗീതം ഭൂമിയിലെന്നും മർത്തിലു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ ബഹുത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാൻ ആകരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ മഹനീയ ത്രിത്വത്തിന്റെ സമ്പൂജ്യമായ നാമത്തിന് സ്വർഗത്തിലും ഭൂമിയിലും എപ്പോഴും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. അഖില കീർത്തനത്തിനും അർഹരായ ദൈവമേ, ഉചിതമാണ് മധുരമാം ദിവ്യനാമ കീർത്തനം, മഹിതമാകുമോ പണിയുമങ്ങു പാലകൻ. ഒരു ഗണത്തിലാക്കുമേ ചിതറിടും ജനങ്ങളെ, തകരുമേ ദുഹൃദയവും ശാന്തി കാൺമതങ്ങയിൽ, കനിവിയെന്നൊലങ്ങിലെ ഭുവന ദുഃഖമുക്തിയും താരകത്തിനൊക്കെയും പേരിടുന്നു പാവനൻ. ഉന്നത പ്രതാപനായി വാണിടുന്നു പാലകൻ, അഖില ലോകനായകൻ, അറിവു പൂർണനായവൻ. താഴ്ത്തിടുന്നു ദുഷ്ടരെ, താങ്ങിടുന്നു ശിഷ്ടരെ. കീർത്തനങ്ങൾ പാടിടാം വാഴ്ത്തിടാം മഹേശനെ, കിന്നരങ്ങൾ മീട്ടിയ നാമഗീതി പാടിടാം. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങളങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു.
ഈശോദാവിനയബോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു മർത്യനു നിത്യ മഹോന്നതമാം ഉദ്ധാനം നീ അരുളുന്നു അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമ രക്ഷയുമേകുന്നു എന്റെ കർത്താവേ നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു സകലത്തിൻ്റെയും നാഥായ എന്നേക്കും ആമേൻ ശബ്ദമുയർത്തി പാടിടുവിൻ സർവരും ഒന്നായി പാടിടുവിൻ എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ വാഴ്ത്തിടുവിൻ പരിപാവനനാം സർവേശ പരിപാവനനാം ബലവാനി പരിപാവനനാം അമർത്യനേ കാരുണ്യം നീ ചൊരിയണമേ വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സുത്രകനും ബലവാനും അമർത്യനുമായ കർത്താവേ അങ്ങയുടെ സ്വഭാവത്തിന് വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോടും ഈ ലോകം മുഴുവനോടും കരുണ കാണിക്കുകയും ചെയ്യണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും എൻ്റെ സഹോദരരെ ഇസ്തുപോലോസ് ലീഗ ഗലാത്തിയക്കാർക്ക് എഴുതിയ ലേഖനം അധ്യായം 4 വാക്യങ്ങൾ 8 മുതൽ 11 വരെ കർത്താവെ ആശീർവദിക്കണമേ മിശിഹാ മകൻ അനുഗ്രഹിക്കട്ടെ ദൈവത്തെ അറിയാതിരുന്ന അന്ന് നിങ്ങൾ യഥാർത്ഥത്തിൽ ദൈവമല്ലാത്തവയെ സേവിച്ചു എന്നാൽ ഇപ്പോൾ നിങ്ങൾ ദൈവത്തെ അറിയുന്നു അതിലുപരി ദൈവം നിങ്ങളെ അറിയുന്നു ആകയാൽ ബലഹീനങ്ങളും വ്യർത്ഥങ്ങളുമായ ആ പ്രപഞ്ചശക്തികളുടെ അടുത്തേക്ക് വീണ്ടും തിരിച്ചു പോകാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കും എന്ത് ഒരിക്കൽ കൂടി അവയുടെ സേവകരാകാൻ നിങ്ങൾ ഇച്ഛിക്കുന്നുവോ നിങ്ങൾ ദിവസങ്ങളും മാസങ്ങളും ഋതുക്കളും വർഷങ്ങളും ആചരിക്കുന്നു പോലും നിങ്ങളുടെ ഇടയിൽ ഞാൻ അധ്വാനിച്ചത് വൃദ്ധാവിലായോ എന്ന് ഞാൻ ഭയപ്പെടുന്നു ലോകത്തിന്റെ പ്രകാശവും സകലത്തിന്റെയും ജീവനുമായ മിശിഹായേ നിന്നെ ഞങ്ങളുടെ പക്കലേക്ക് അയച്ച അനന്തകാരുണ്യത്തിന് എന്നേക്കും സ്തുതി ആമേൻ നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം സമാധാനം നിങ്ങളോട് കൂടെ വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി അധ്യായം 12 41 മുതലുള്ള തിരുവചനങ്ങൾ പത്രോസ് ചോദിച്ചു കർത്താവേ നീ ഉപമ പറയുന്നത് ഞങ്ങൾക്ക് വേണ്ടിയോ എല്ലാവർക്കും വേണ്ടിയോ അപ്പോൾ കർത്താവ് പറഞ്ഞു വീട്ടുജോലിക്കാർക്ക് യഥാസമയം ഭക്ഷണം കൊടുക്കേണ്ടതിന് യജമാനൻ അവരുടെ മേൽ നിയമിക്കുന്ന വിശ്വസ്തനും വിവേകിയുമായ കാര്യസ്ഥൻ ആരാണ് യജമാനൻ വരുമ്പോൾ ജോലിയിൽ വ്യാപൃതനായി കാണപ്പെടുന്ന ഭൃത്യൻ ഭാഗ്യവാൻ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു അവൻ തൻ്റെ സകല സ്വത്തുക്കളുടെ മേൽ അവനെ നിയമിക്കും എന്നാൽ ആ ഭൃത്യൻ തൻ്റെ യജമാനൻ വരാൻ വൈകുമെന്ന് ഉള്ളിൽ കരുതി യജമാനൻ്റെ ദാസന്മാരെയും ദാസിമാരെയും അടിക്കാനും തിന്നുകുടിച്ച് ഉന്മത്തനാകാനും തുടങ്ങിയാൽ പ്രതീക്ഷിക്കാത്ത ദിവസത്തിലും അറിയാത്ത മണിക്കൂറിലും യജമാനൻ വരികയും അവനെ ശിക്ഷിച്ച് അവൻ്റെ പങ്ക് അവിശ്വാസികളോട് കൂടെ ആക്കുകയും ചെയ്യും യജമാനൻ്റെ ഹിതമറിഞ്ഞിട്ടും അതനുസരിച്ച് പ്രവർത്തിക്കുകയോ അതിനൊരുങ്ങുകയോ ചെയ്യാത്ത ഭൃത്യൻ കഠിനമായി പ്രഹരിക്കപ്പെടും എന്നാൽ അറിയാതെയാണ് ഒരുവൻ ശിക്ഷാർഹമായ തെറ്റ് ചെയ്തെങ്കിൽ അവൻ ലഘുവായേ പ്രഹരിക്കപ്പെടുകയുള്ളൂ അധികം ലഭിച്ചവനിൽ നിന്ന് അധികം ആവശ്യപ്പെടും അധികം ഏൽപ്പിക്കപ്പെട്ടവനോട് അധികം ചോദിക്കും
ഈശോയിൽ ഒത്തിരിയേറെ സ്നേഹമുള്ളവരെ, ഇന്നത്തെ സുവിശേഷം നമുക്ക് തരുന്ന വലിയൊരു താക്കീതാണ്. നമുക്കറിയാം പല കാര്യങ്ങളും, ദൈവം നമ്മളിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നത്, അതനുസരിച്ച് പ്രവർത്തിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നവനാണോ നമ്മളെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കുന്നത് നല്ലതാ. ഞാനൊരു അപ്പനാകുമ്പോൾ അപ്പൻ്റെ ഉത്തരവാദിത്തങ്ങളും കർത്തവ്യങ്ങളും ഉണ്ട്. ദൈവം ഏൽപ്പിച്ച കുടുംബത്തെ സന്തോഷത്തോടു കൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് കടമയുണ്ട്. അത് ഞാൻ ചെയ്യുന്നുണ്ടോ? നല്ലൊരു അപ്പനാകാൻ, നല്ലൊരു ഭർത്താവാകാൻ എനിക്ക് പറ്റുന്നുണ്ടോ? അതോ ഈ യജമാനൻ പറയുന്നത് പോലെ ഈ ഭൃത്യൻ കൂടെയുള്ളവരെ വേദനിപ്പിക്കുകയും സങ്കടപ്പെടുത്തുകയും ചെയ്യുന്നത് പോലെ നമ്മളും അങ്ങനെയാണോ? ഒന്ന് ചിന്തിച്ചു നോക്കുന്നത് നല്ലതാ. ദൈവം നമുക്ക് നമ്മളെ ഓരോരുത്തരെയും ഓരോ കർത്തവ്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇപ്പം എന്നെ ഏൽപ്പിച്ചത് എൻ്റെ ഈ ഇടവകയായിരിക്കാം, നിങ്ങളെ ഏൽപ്പിച്ചത് നിങ്ങളുടെ കുടുംബമായിരിക്കാം, നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളായിരിക്കാം. അത് ഭംഗിയായിട്ട് ചെയ്യാൻ എനിക്ക് പറ്റുന്നുണ്ടോ? അതോ അത് ഏറ്റെടുത്തുകൊണ്ട് മറ്റുള്ളവരെ സങ്കടപ്പെടുത്തുന്നവനാണോ നമ്മൾ ഓരോരുത്തരും? ഒന്ന് ചിന്തിച്ചു നോക്കുന്നത് നല്ലതാ. കൃത്യമായിട്ട് ഇന്നത്തെ സുവിശേഷം അവസാനത്തെ വചനം പറയുന്നത് എങ്ങനെയാ? അധികം ലഭിച്ചവനിൽ നിന്ന് അധികം ആവശ്യപ്പെടും, അധികം ഏൽപ്പിക്കപ്പെട്ടവനോട് അധികം ചോദിക്കും. അതിന് മുമ്പേ ഉള്ളൊരു തിരുവചനം എങ്ങനെയുണ്ട്? യജമാനിലെ ഹിതമറിഞ്ഞിട്ടും അതനുസരിച്ച് പ്രവർത്തിക്കുകയോ അതിനൊരുങ്ങുകയോ ചെയ്യാത്ത ഭൃത്യൻ കഠിനമായി പ്രഹരിക്കപ്പെടും. സ്നേഹം നിറഞ്ഞവരെ, ഈ സുവിശേഷം നമുക്കൊരു താക്കീത. എൻ്റെ കടമകളിൽ നിന്ന്, എൻ്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഞാൻ പേടിച്ചോടുമ്പോൾ, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കുമ്പോൾ ദൈവം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഉത്തരവാദിത്തങ്ങൾ മനോഹരമായിട്ട് ചെയ്യുമ്പോഴാണ് ദൈവം നമ്മളെ അനുഗ്രഹിക്കുക. അതുകൊണ്ട് സ്നേഹം നിറഞ്ഞവരെ, നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ഭംഗിയോടുകൂടെ ചെയ്യുന്നവരാകാൻ, എൻ്റെ ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കടമ ഇതാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാൻ, കൂടെയുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി ജീവിക്കുന്നവരാകാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവം അതിന് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടെ ഉത്സാഹത്തോടും കൂടെ എന്ന് കർത്താവിനോട് മേൽ കരുണയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കാരുണ്യമേ പിതാവേ, ആശ്വാസദായകനായ ദൈവമേ, അങ്ങയുടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ രക്ഷകനും പരിപാലകനും സകലത്തിന്റെ ദാതാവുമായ അങ്ങയുടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സമസ്ത ലോകത്തിൻ്റെയും സകല സഭകളുടെയും സമാധാനത്തിനും ഐക്യത്തിനും നിലനിൽപ്പിനും വേണ്ടി അങ്ങയുടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ രാജ്യത്തിനും മറ്റെല്ലാ രാജ്യങ്ങൾക്കും അവയിൽ വസിക്കുന്ന വിശ്വാസികൾക്കും വേണ്ടി അങ്ങയുടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. നമുക്കെല്ലാവർക്കും നമ്മെ നമ്മുടെ ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും നമുക്ക് സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹവും അങ്ങ് കാരുണ്യദ്രേഖത്താൽ തിരഞ്ഞെടുത്ത അങ്ങയുടെ ജീവനമായ ജനം മുഴുവൻ്റെയും കടങ്ങളുടെ വൃദ്ധിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ എന്നേക്കും. സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകിക്കളയട്ടെ. സ്വീകരിച്ചാലും നാഥ സ്വീകരിച്ചാലും ഈ എളിയവർ തൻ കാഴ്ചകൾ നീ ബലിയടച്ചാലും സ്വന്തമായിട്ടൊന്നുമില്ല കൈമുതൽ നാഥ നിന്ദാനവാണി ജീവിതം എന്നേറ്റു ചൊല്ലുന്നു. കർത്താവായ ദൈവമേ, ഈ അപ്പത്തിനോടും മീഞ്ഞിനോടും കൂടെ ഇന്ന് ഈ വിശുദ്ധ ബലിയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും ഞാൻ അങ്ങയുടെ മുമ്പിലേക്ക് സമർപ്പിക്കുന്നു. ഈശോയെ, ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം തരണമേ. ഞങ്ങളുടെ വേദനകൾ ഏറ്റെടുക്കണേ കർത്താവേ. പ്രത്യേകമായി ഇടവക സമൂഹത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒറ്റക്കെട്ടായി ഒരുമയോടുകൂടെ മുന്നോട്ട് പോകുവാൻ അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ. ഞങ്ങളുടെ പാരിഷ് ഹാളിൻ്റെ പണിയെ സമർപ്പിക്കുന്നു ഈശോയെ. സാമ്പത്തികമായിട്ട് നല്ല ഞെരുക്കങ്ങൾ ഞങ്ങൾക്കുണ്ട്, അത് പരിഹരിക്കപ്പെടുവാൻ അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ ശാന്തിയും സമാധാനവും സന്തോഷവും തരണമേ.
ഒത്തിരി കുടുംബങ്ങൾ പലവിധ വേദനകൾ മൂലം തടസ്സങ്ങൾ മൂലം സങ്കടപ്പെടുന്നുണ്ട് കർത്താവേ. അതൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ജോലിയില്ലാതെ വിഷമിക്കുന്നവർ, വിവാഹപ്രായം എത്തിയിട്ട് വിവാഹം നടക്കാത്തവർ, വിവാഹം കഴിഞ്ഞ് ഏറെ നാൾ കഴിഞ്ഞിട്ട് മക്കളില്ലാതെ സങ്കടപ്പെടുന്നവർ, വീടില്ലാതെ വിഷമിക്കുന്നവർ, വീടിൻ്റെ പണികളുമായിട്ട് മുന്നോട്ട് പോകുന്നവർ, വിദൂരങ്ങളിലായിരിക്കുന്നവർ, പ്രവാസ ജീവിതം അനുഷ്ഠിക്കുന്നവർ, ജീവിതത്തിൽ ഒത്തിരിയേറെ ഒറ്റപ്പെടുന്നവർ, ജീവിതത്തിൻ്റെ ഒത്തിരിയേറെ സങ്കടങ്ങൾ മൂലം ഓരോ ദിവസവും വേദനിച്ച് കഴിയുന്നവർ, മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ആസക്തികളിൽ പെട്ടുപോയവർ, പരീക്ഷയുടെ റിസൾട്ടിന് വേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്നവർ, OET, ALT, ES, PEC ടെസ്റ്റുകൾക്ക് വേണ്ടി ഒരുങ്ങുന്നവർ, ഈശോനാഥ എല്ലാ മക്കളെയും ഞാൻ എൻ്റെ മുമ്പിലേക്ക് തരികയാ. രോഗങ്ങൾ മൂലം അലയുന്ന ഓരോ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാ. ഓപ്പറേഷൻ പറഞ്ഞിട്ടുള്ള മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ സ്വീകരിച്ച് ഞങ്ങളുടെ കണ്ണീരുകൾ കണ്ട് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. കൈവിടാതെ കാക്കണേ ദൈവമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര എന്നേക്കും ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ എൻ്റെ സഹോദരരെ. ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാക്കുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവേൻ. സർവ്വശക്തനായ ദൈവം തന്റെ ഭീഷണി നിറയേറ്റുവാൻ അങ്ങേഷ്ടനാകട്ടെ. ഈ കുർബാനയോടെ സ്വീകരിക്കട്ടെ. അങ്ങേക്ക് ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംരതനാവുകയും ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തിൻ്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യദ്രേഖത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരിക്രമം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുവിൻ. നമ്മുടെ കർത്താവായ യേശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഞങ്ങളുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയരട്ടെ. അബ്രാദിനെ സാഗനെ യാക്കോബിനെ ദൈവമേ, ആരാധനായ രാജാവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് സകലത്തിൻ്റെയും നാഥനായ ദൈവത്തിന് കുർബാനയർപ്പിക്കപ്പെടുന്നു. അത് ന്യായോക്തമാകുന്നു. സമാധാനം നമ്മുടെ കൂടെ. പിതാവായ ദൈവമേ, സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങേ കുമ്പിട്ടാരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ കുറവന്മാരോടും ശ്രാപ്പ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടവിടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്നു ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. മേഘതലങ്ങളിലുയരും ഗീതം, മഹിത മഹേശ്വരനോശാന, പരിശുദ്ധൻ നീ പരിശുദ്ധൻ, പരിപൂജിതമങ്ങേ തിരുനാമം. വാനവരും ഭൂവിമാനവരും നിൻ വിജയമഹത്വം കീർത്തിപ്പോ. വാനവരും ഭൂവിമാനവരും നിൻ വിജയമഹത്വം കീർത്തിപ്പോ. മങ്ങണി മലകളുമാഴികളും നിൻ മഹിമയിലെന്നും മുഴുകുന്നു. മേഘതലങ്ങളിലുയരും ഗീതം, മഹിത മഹേശ്വരനോശാന, പരിശുദ്ധൻ നീ പരിശുദ്ധൻ, പരിപൂജിതമങ്ങേ തിരുനാമം. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ നിയോഗങ്ങളും ആവശ്യങ്ങളും ദൈവസന്നിധിയിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. എൻ്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരം തരണേ ദൈവമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോ സ്ഥാപിച്ച ഈ കുദാശവചനങ്ങളെ
ഏറ്റവും ഭക്തിയോടെ നമുക്ക് ഈ നിമിഷം സമീപിക്കാം. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. തനേൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവീൻ. അപ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവീൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങളെൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ. യേശുവേ നാഥ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു സ്തുതിക്കുന്നു, ജീവൻ കർത്താവേ. ശക്തനായ ദൈവമേ, സാർവത്രിക സഭയുടെ പിതാവും തലവനുമായ മാർ ഫ്രാൻസിസ് പാപ്പയ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ആലഞ്ചേരി ശ്രേഷ്ഠ മെത്രാപ്പൊലിത്തയ്ക്ക് വേണ്ടിയും മാർ ആൻഡ്രൂസ് താഴത്ത് മെത്രാന് വേണ്ടിയും മാർ ആന്റണിക്കരയിൽ മെത്രാന് വേണ്ടിയും മറ്റു മെത്രാന്മാർക്ക് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭാ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ, ശംശാനമാർ, സമർപ്പിതർ, അൽമായ പ്രേഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും കർത്താവേ ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവം കാത്തിരിക്കുന്ന ഈ സമൂഹത്തിന് വേണ്ടിയും ഇവരുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനകൾക്കും നിയോഗങ്ങൾക്കും വേണ്ടിയും ഇവരുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങൾക്കും ജീവിത സാഹചര്യങ്ങൾക്കും വേണ്ടിയും ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കാൻ ഞങ്ങൾ കടപ്പെട്ടിട്ടുണ്ടോ അവർക്ക് ഓരോരുത്തർക്കും വേണ്ടിയും ഇനി വിശുദ്ധ ബലിയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളുടെയും ആവശ്യങ്ങൾക്ക് വേണ്ടിയും അയോഗ്യനും പാപിയുമായി എനിക്ക് വേണ്ടിയും കർത്താവേ ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. പരിശുദ്ധാത്മാവ് കടന്നു വരുന്ന നിമിഷമാണിത്. പരിശുദ്ധാത്മാവിനാൽ നിറയുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടെ നിന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കിടങ്ങളുടെ വൃത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവമേ, അങ്ങയുടെ കൃപയ്ക്കൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാതിരേഖത്തിനനുസൃതമായി ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ച് കളയണമേ. കർത്താവേ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു, എങ്കിലും സ്തുതിരകവും പരിശുദ്ധവും
ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ യേശോ മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ദിവ്യകാരുണ്യമേ ബലിവേദിയിൽ ഞങ്ങൾക്കായി മുറിയും അപ്പമാണു നീ. ദിവ്യകാരുണ്യമേ ബലിവേദിയിൽ ഞങ്ങൾക്കായി മുറിയും അപ്പമാണു നീ. ജീവൻ സമൃദ്ധമായി ഉണ്ടാകുവാൻ നീ എന്നും മുറിക്കപ്പെടുന്നു. സ്വയമേ ശൂന്യമാകുന്നു. ഒരു നിമിഷം കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള എല്ലാ തെറ്റുകൾക്കും വേണ്ടി ദൈവത്തോട് നമുക്ക് മാപ്പ് പറയാം. ഭിന്നതകളും കലഹങ്ങളും ഒക്കെ നമ്മുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട്, മറ്റുള്ളവരെ വേദനിപ്പിച്ചിട്ടുണ്ട്, സങ്കടപ്പെടുത്തിയിട്ടുണ്ട്, കുറ്റം പറഞ്ഞ് നടന്നിട്ടുണ്ട്, കള്ളസാക്ഷ്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ദേഷ്യപ്പെട്ടു പോയിട്ടുണ്ട്, വെറുപ്പ് തോന്നിയിട്ടുണ്ട്, അഹങ്കരിച്ചിട്ടുണ്ട്. ഈശോയേ, നീ ഞങ്ങളോട് ക്ഷമിക്കണേ എന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ പാപങ്ങളെ ഓർത്ത് ഒരിക്കലും എന്നെ വിധിക്കലെ കർത്താവേ എന്ന് പ്രാർത്ഥിക്കാം. എന്നോട് കരുണ തോന്നണേ തമരാനേ എന്ന് പ്രാർത്ഥിക്കാം. ഈശോ, നമുക്കായിട്ട് തന്ന പ്രാർത്ഥനയാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന. ഈ പ്രാർത്ഥനയോടൊപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ വേദനകളും ആവശ്യങ്ങളും ചേർത്ത് വെച്ച് സ്വർഗീയ പിതാവേ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ നന്നായി ഉയർത്തി ഉച്ചസ്വരത്തിൽ സ്വർഗീയ പിതാവിനെ വിളിച്ച് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാക്കണമേ. ദുഷ്ടാരൂപി ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിന് ഉള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിലേക്ക് സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. ദൈവപുത്രന്റെ മരണം വഴി കുരിശു വിജയം വരിച്ചു. കുരിശാകുന്നു ഭാവിമഹത്വത്തിന്റെ ആചാരം. കുരിശിന്റെ തണലിൽ നമുക്ക് അഭയം തേടാം. ക്രൈസ്തവന്റെ പടവാളും സ്നേഹത്തിന്റെ പതാകയുമായ കുരിശിൽ നമുക്ക് അഭിമാനിക്കാം. കുരിശിലെ ബലിവഴി തന്റെ ശരീര രക്തങ്ങൾ ഞങ്ങൾക്ക് നൽകി കർത്താവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. മിശിഹായുടെ ശരീരവും രക്തവും കടങ്ങളുടെ പൊറുതിക്കും നിത്യജീവനും കാരണമാകട്ടെ. ഓ എന്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എന്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യ കൂടാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എന്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. കർത്താവായ ദൈവമേ, സ്തുത്രകവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ ഈ രഹസ്യങ്ങൾ കടങ്ങളുടെ മോചനത്തിനായി അങ്ങ് കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകി. ഈ ദാനത്തെക്കുറിച്ച് അങ്ങയുടെ മഹിനീയ ത്രിത്വത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര എന്നേക്കും. ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിശിഹായേ,
സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിൻ്റെയും നാഥായ എന്നേക്കും തമരാൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. തൻ്റെ ശരീരത്താൽ നമ്മുടെ കടങ്ങൾ പൊറുക്കുകയും രക്തത്താൽ നമ്മുടെ പാപങ്ങളുടെ കറ മായ്ച്ചു കളയുകയും ചെയ്ത നമ്മുടെ കർത്താവ് സഭയിൽ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ദൈവത്തിൻ്റെ അനുഗ്രഹീത ജനമേ, കർത്താവിൻ്റെ മേച്ചിൽ സ്ഥലത്തെ അജഗണമേ, നിങ്ങളുടെ മേൽ അവിടുന്ന് കൃപാവരം ചൊരിയട്ടെ. അവിടുന്ന് തൻ്റെ കാരുണ്യവും അനുഗ്രഹവും നിങ്ങളിൽ വർഷിക്കട്ടെ. അവിടുത്തെ പരിപാലനയുടെ ബലം കൈ നിങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശദീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി.